ഇന്ന് ഞാൻ പോകുന്നത് കത്തീഡ്രൽ പള്ളിയുടെ ഫ്രണ്ടിലേക്കാണ്. അപ്പം ഇത് കത്തീഡ്രൽ പള്ളിയുടെ അങ്ങോട്ട് കിടക്കാനുള്ള വഴിയാണ്. ഇപ്പോൾ വഴിയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്, മഞ്ഞൊക്കെ മാറ്റി വഴിയൊക്കെ ക്ലീൻ ചെയ്ത് നമുക്ക് നടക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇത് കത്തീഡ്രൽ പള്ളിയുടെ മുകൾ ഭാഗമാണ്. ഇതിന് മുന്നിലായിട്ട് നമ്മുടെ പഞ്ചായത്ത് ഓഫീസുണ്ട്. തോലേദോയിലെ പഞ്ചായത്ത് ഓഫീസാണ് ഈ കാണുന്നത്. എത്ര ഭംഗിയാണല്ലേ ഈ പഞ്ചായത്ത് ഓഫീസൊക്കെ കാണുമ്പോൾ. നാട്ടിലെ പഞ്ചായത്ത് ഓഫീസിനെ ഓർമ്മ വന്നി ഇതൊക്കെ കാണുമ്പോഴേ. ഈ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകാർ ആദ്യം വന്നിരുന്നതാണ്. ഇപ്പം ആരും തന്നെ ഇല്ല, കൊറോണ കാലമായതുകൊണ്ട് വളരെ ശാന്തമായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ഈ പഞ്ചായത്തിലെ മേലധികാരി എന്ന് പറയുന്നത് ഇവിടുത്തെ മേയറാണ്. അദ്ദേഹത്തിൻ്റെ പേര് മിലാഗ്രോസ് തൊലോൺ ഹൈമേ എന്നാണ്. ഇത് 2015 ജൂൺ തുടങ്ങി മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഭരണഘടനാ സെക്ഷനിൽ തിരഞ്ഞെടുപ്പെട്ട വ്യക്തിയാണ് മിലാഗ്രോസ് തൊലോൺ ഹൈമേ എന്ന് പറയുന്നത്. ന്യൂഇയർ ക്രിസ്മസ് വിശേഷങ്ങളിലൊക്കെ ഇവിടെ ഇതിൻ്റെ മുന്നിൽ പരിപാടികളൊക്കെ ഉണ്ടാകാറുണ്ട്. ഇതാണ് സെൻറ്റ് മേരീസ് കത്തീഡ്രൽ. ഇത് നമ്മുടെ തൊലേദോയിലെ പ്രധാനപ്പെട്ട പള്ളികളിലൊന്നാണ് കത്തീഡ്രൽ. ഇതൊരു റോമൻ കാത്തലിക് ചർച്ചാണ്. ഇതിൻ്റെ ഒരു വാസ്തുവിദ്യ എന്ന് പറയുന്നത് ഒരു ഗോത്തിക് വാസ്തുവിദ്യ ശൈലിയിലാണ് നിർമ്മിച്ചേക്കണത്. ഇത് പണി കഴിച്ചേക്കണത് ഒരു തരം വെള്ളക്കല്ലുകൾ കൊണ്ട് കൊത്തുപണികൾ ചെയ്തിട്ടാണ് ഇത് നിർമ്മിച്ചേക്കണത്. ഇതിൻ്റെ നീളം എന്ന് പറയണത് 120 മീറ്ററും വീതി എന്ന് പറയണത് 59 മീറ്ററും ഉയരം ഏതാണ്ട് 92 മീറ്ററോളവും വരും. ഇതിൻ്റെ ചരിത്രപരമായ പ്രഖ്യാപനം 1909 മെയ് 14 മിലിറ്ററിയുടെ വാഹനങ്ങൾ ഇവിടെ കിടക്കുന്നത് അവർ ഇവിടുത്തെ വഴികളിലെ മഞ്ഞ് നീക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാനിവിടെ വന്നപ്പോൾ അവരുടെ വണ്ടികൾ ഇവിടെ വന്ന് കിടപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാണ് ഇവർ വന്നേക്കണത് നമ്മുടെ തൊലേദോയിലെ വഴികളിലെ മഞ്ഞ് നീക്കാനും അപകടങ്ങൾ ഒഴിവാക്കാനാണ്. ഞങ്ങൾ വഴി കൂടി പോകുമ്പോൾ ഒരു ചേട്ടൻ അവിടെ ഇരുന്ന് ഈ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇത് എന്താണ്, ഈ മ്യൂസിക്കിൻ്റെ പേര് ചോദിച്ചപ്പോൾ ഹാൻഡ് പാൻ എന്നൊരു മ്യൂസിക്കാണെന്നാണ് പറഞ്ഞത്. ഈ കാണുന്നത് നമ്മുടെ തൊലേദോയിലും തന്നെയല്ല, ഏത് നാട്ടിൽ നിന്ന് വന്നാലും പ്രണയബന്ധിതരായ കവിതാക്കൾ കൂട്ടിപ്പൂട്ടിയ താഴുകളാണ്. അവരുടെ പ്രണയം ഒരിക്കലും അവസാനിക്കാതിരിക്കട്ടെ, വിശ്വാസം അതല്ലേ എല്ലാം. ഈ താഴുകൾ തുറക്കാൻ പറ്റിയില്ലെങ്കിൽ അത്രയും കാലം അവരുടെ പ്രണയം നിലനിൽക്കുമെന്നാണ് വിശ്വാസം. ഇതിന് താഴെ കാണുന്ന വ്യൂ പോയിന്റ് ഞാൻ ഇതിന് മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം എത്ര കണ്ടാലും മതി വരാത്ത ഒരു ഭാഗമാണ് ഇവിടുത്തെ ഈ തൊലേദോയിലെ ഈ സീനറി എന്ന് പറയുന്നത്. അപ്പം ഈ തൊലേദോയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കസ്തി ജലമാഞ്ച എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണതയിലെത്തുള്ളൂ. അതായത് 5 പ്രൊവിൻസ് ചേർന്നതാണ് ഈ കസ്തി ജലമാഞ്ച എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും ജനസംഖ്യയുള്ള 3-ാമത്തെ മുനിസിപ്പാലിറ്റിയാണ് ഈ തൊലേദോയിലെ ഈ ഭാഗം, അതായത് ഈ തൊലേദോ എന്ന് പറയുന്നത് തന്നെ. ഇത് പുയർത്താദെൽ സോൾ. ഇത് നഗരത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പ്രവേശന കവാടമാണ്. ഇവിടെ സൂര്യൻ ഉദിക്കുമ്പോൾ ത്രികോണാകൃതിയിൽ അവിടെ സൂര്യപ്രകാശം നന്നായിട്ട് ഏൽക്കാറുണ്ട്. ഇത് 12-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് ഇത് നിർമ്മിച്ചത്. വാസ്തുവിദ്യ പ്രകാരം മുതജാർ ശൈലിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് തൊലേദോയുടെ പ്രധാന കോട്ടകളുടെ രൂപത്തിൽ പണിതീർത്ത ക്രിസ്തുമസിൻ്റെ പുൽക്കൂട്.
ഇത് കഴിഞ്ഞതാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുകയാണ്. ഇത് കണ്ടാൽ നമ്മൾ തന്നെ ചിന്തിക്കും, ശരിക്കും യേശുക്രിസ്തു ഇവിടെയാണോ ജനിച്ചതെന്ന്. അത്രയും ഭംഗിയായിട്ട് ഓരോ ഭാഗവും ഈ ചെറിയ രൂപത്തിൽ, തൊലേദോയുടെ ചെറിയ രൂപത്തിൽ ഈ തൊലേദോൻ്റെ ഫുള്ള് ഭാഗം ഇവിടെ കാണിക്കുന്നുണ്ട്. സാധാരണ ഒരു ഗ്രാമം എങ്ങനെയാണോ അതുതന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. പുഴകളും എന്താ പറയുക, മനുഷ്യരും കോഴികളും എല്ലാം കാണിക്കുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് മനോഹരമായിട്ട് കാണിച്ചിട്ടുണ്ട്. വെള്ളച്ചാട്ടം, പുഴ, ആളുകൾ അലക്കണത്, കുളിക്കണത് എല്ലാം കാണിക്കുന്നുണ്ട്. ചൂണ്ടയിടണത് അങ്ങനെ ഇഷ്ടംപോലെ, അതായത് ശരിക്കും എങ്ങനെയാണോ ഒരു ഗ്രാമത്തിൽ സാധാരണ ജനങ്ങൾ എങ്ങനെയാണോ ചെയ്യണത് അതൊക്കെ തന്നെ ഇതിലും കാണിക്കുന്നുണ്ട്. ഇവിടെയാണ് ഉണ്ണീശോ പിറന്നേക്കണത്, ഈ ഭാഗത്താണ്. തൊലേദോൻ്റെ ചെറിയൊരു കവാടത്തിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് കണ്ട സാധാരണ ഒരു ചെറിയൊരു പുൽക്കൂട് പോലെ ഉണ്ടാക്കിയിട്ട് അതിലാണ് നമ്മുടെ ഉണ്ണീശോ പിറന്നിരിക്കണത്. ഇത് തൊലേദോയിലെ പ്ലാസാദ സൊക്കദേർ എന്ന് പറഞ്ഞൊരു പ്ലേസാണ്. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇവിടെയാണ് പ്രധാനപ്പെട്ട വിശേഷങ്ങളൊക്കെ നടക്കുന്നത്. ക്രിസ്മസിൻ്റെ, ന്യൂ ഇയറിൻ്റെയും ഇതൊക്കെ ന്യൂ ഇയർ കഴിഞ്ഞ് ക്രിസ്മസിൻ്റെ ന്യൂ ഇയറിൻ്റെയൊക്കെ അലങ്കാര പണികളാണ് ഈ കാണുന്നത്. ലൈറ്റുകളൊക്കെ ഇതൊന്നും എടുത്തു മാറ്റിയിട്ടില്ല, മഞ്ഞായവരും കൊണ്ട് അത് എടുത്തു മാറ്റാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പം ഞാനിത് ക്രിസ്മസിൻ്റെ ആ സമയത്ത് എടുത്തേക്കണ വീഡിയോ ആണ്. ഇത് നിങ്ങൾക്കായിട്ട് ഇപ്പം ഞാനിതിൽ എഡിറ്റ് ചെയ്യണമെന്ന് മാത്രം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.